ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മിത്രൻ, മിത്രാത്മജൻ. ഞായറാഴ്ച ലൈവ് വരാത്തതിൻ്റെ കാരണം കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ലൈവ് വരാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെയാണ്. സോ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ്. അതായത് ഉരുൾപൊട്ടൽ, അതാണ് സബ്ജക്റ്റ്. കുറേ ചാനൽസ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നതാണല്ലോ. എന്താണ് ഉരുൾപൊട്ടലെന്ന് നിങ്ങൾ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചൊരു തിയറി പറയാം. ഞാൻ സ്കൂളിൽ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഭൂമിയിലെ മർദ്ദം കാരണമാണ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതായത് മലയിൽ ശേഖരിക്കപ്പെട്ട ജലം, അതായത് വലിയൊരു മൗണ്ടൻ, അതിനകത്ത് ശേഖരിക്കപ്പെട്ട ജലം, എന്താണ് ശേഖരിക്കപ്പെട്ട ജലം, അടിയിൽ നിന്നും മുകളിൽ നിന്നൊക്കെ മർദ്ദം വരുന്ന സമയത്ത് അത് ബ്ലാസ്റ്റ് ആവുന്നു. അതായത് ആ മല പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന, അങ്ങനെ മല പൊട്ടിത്തെറിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന സമയത്ത് വെള്ളവും ചെളിയും എല്ലാം കൂടിയിട്ട് താഴേക്ക് തലകുത്തി മറിഞ്ഞു വരുന്നു. അത് വലിയ നദി പോലെ, പ്രളയം പോലെ ആയിത്തീരുന്നു എന്ന് പറയുന്ന ലോജിക്കിനോട് എനിക്ക് യോജിക്കാൻ, ആ ലോജിക്കിനോട് യോജിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മലയിൽ അത്രമാത്രം വെള്ളമൊന്നും ശേഖരിച്ചിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തം ഞാനൊരിക്കലും ആ സമയത്ത് വീഡിയോ ചെയ്യില്ല. കാരണം നമ്മൾ അത് വിറ്റ് കാശുണ്ടാക്കാനോ ഈ യൂട്യൂബ് ചാനലിന് വരുമാനം കിട്ടാനോ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ഞാൻ ഒരു രൂപ പോലും എടുക്കുന്നില്ല, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ വരുമാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരുടെ അല്ല ഞാനിത്. സോ ഞാനിതൊരു തിയറി നിങ്ങൾക്ക്, അതായത് എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് ഇവിടെ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇട്ട വീഡിയോ ആണ്. അപ്പോൾ എത്ര പേർക്ക് എത്തിച്ചേരും എന്നൊന്നും എനിക്കറിയില്ല. സോ തീർച്ചയായിട്ടും പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്കിത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ച് റിസർച്ച്, നമുക്കൊരു പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് കിട്ടും. സോ സിദ്ധന്മാരുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള സീക്രട്ട് മനസ്സിലായത്. പക്ഷേ പല വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഈ ഉരുൾപൊട്ടൽ എന്നൊരു സംഭവത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ നാട്ടിലൊക്കെ മണൽ കുഴിച്ചിരുന്ന സമയത്ത് ഇത് വെള്ളത്തിനടിയിൽ, മണലിനടിയിൽ താഴെ ചെളി, അതിന് താഴെ മണൽ, ആ മണൽ കുഴിച്ചെടുക്കുമ്പോൾ മണലിനുള്ളിൽ താഴെ ഏകദേശം ഒരു 20 മീറ്റർ താഴെ, സമനിരപ്പിൽ നിന്നും 20 മീറ്റർ താഴെയായിട്ട് ഒരുപാട് മരങ്ങളെല്ലാം കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് തൊട്ട്, അന്ന് 8-9 ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അന്ന് തൊട്ട് ഈ ഉരുൾപൊട്ടൽ എന്താണ്, ഈ മരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് മണ്ണിനും മണ്ണിൻ്റെയും താഴെ മണൽ, മണലിൻ്റെ ഇടയിൽ, അതായത് മണലിൻ്റെ താഴെ അത്രയും മീറ്റർ താഴെ എങ്ങനെയാണ് വലിയ വലിയ മരങ്ങൾ വന്ന് പെട്ടതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടലും അതും അവർ ബന്ധമല്ല, അത് വേറെ ഏതോ ഡാം പൊട്ടിയതൊക്കെ ആയിരിക്കാം. മേ ബി 1000 വർഷം മുമ്പ് ഒരു ഡാം പൊട്ടിയിട്ടുണ്ടായിരിക്കാം, മേ ബി മുല്ലപ്പെരാറ് പോലെ. അപ്പോൾ ഈ പറഞ്ഞ മുല്ലപ്പെരാറ് കുറിച്ച് വീഡിയോ ഞാൻ പിന്നീട് വിട്ടുതരാം നിങ്ങൾക്ക്. ആദ്യം ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞുതരാം. ഉരുൾപൊട്ടൽ എന്നുള്ള സംഭവം, ഈ ഒരു ലോജിക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ച് അതിന് ഉത്തരം നിങ്ങളുടെ ബ്രെയിൻ തന്നെ കണ്ടുപിടിക്കട്ടെ. ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മർദ്ദം മൂലം, അതായത് മലയ്ക്കകത്ത് ശേഖരിക്കപ്പെട്ട ജലം, മലയുടെ മൗണ്ടൻ അതിനുള്ളിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ജലം, ജലം പൊട്ടി അത് ബ്ലാസ്റ്റായി പുറത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ സയൻസ് പഠിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന അങ്ങനെയാണെന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം, എന്നോടല്ല, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഒരു മലയിൽ ഒരു മല ബ്ലാസ്റ്റായെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ മലയിൽ നിന്നും ഒരു ഇത്രയധികം വില, ഒരു നാടിനെ മുക്കാൻ മാത്രം ഉള്ള ജലം എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക? ഞാൻ സംബന്ധിച്ച് മലകൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മലകളൊക്കെ പൊളിച്ചിട്ടെന്ന് കാണാൻ പറ്റും. കാരണം കർണാടകയിൽ നിന്ന് മലകളുടെ ഉള്ളിൽ നിന്നാണ് ഇവർ ഇരുമ്പ് അതിലെടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ മലകളായാലും നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ അതിനുള്ളിൽ നിറച്ച് മണ്ണൊക്കെയാണ് ഇരിക്കുന്നത്, പാറക്കല്ലൊക്കെ ഇരിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ജലം ശേഖരിക്കപ്പെട്ടത് എവിടെ ശേഖരിക്കപ്പെടുന്നു? അതിന് മാത്രം മഴ പെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ശേഖരിക്കപ്പെടാൻ, അതായത് അത്രയും ജലം ഒരു കാരണവശാലും ഒരു മലയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇത് ചോറ് ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിനും പുറമെ, ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടുള്ള ടെക്നോളജിക്ക് പുറമെ, ഇന്നുള്ള ശാസ്ത്രകാരന്മാരുടെ നോളജിന് പുറമെ മറ്റൊരു ഇൻഫർമേഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്, അതിന് രഹസ്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മലയുടെ ഉള്ളിൽ, അതായത് മലയുടെ ഉള്ളിൽ ശേഖരിക്കപ്പെട്ട ജലം പുറത്തേക്ക് വന്നതുകൊണ്ടൊന്നുമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇതിന് കുറേ ലോജിക്ക് പരമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ പുതിയ ആളുകൾ വീഡിയോ കാണാൻ ചോദിക്കും, ഇവൻ എന്തിനാണ് ഇത്ര നീട്ടി വലിച്ചു പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാത്തതുകൊണ്ടാണ് ഒരു 3 മണിക്കൂറൊക്കെ നിർത്താണ്ട് ലൈവ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്
വളരെ സിമ്പിളായി ഏതൊരു സാധാരണക്കാരനും ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ വീഡിയോ മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലാഗ്. കാരണം നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരിക, ഒരു ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഓടിച്ചു പോകുന്നു, വാഹനം എങ്ങനെയാണ് ഓടുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. എങ്ങനെയാണ് വാഹനം ഓടുന്നത്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല, മനം നോക്കിയിരിക്കും. അതേപോലെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതായത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് രണ്ട്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉരുൾപൊട്ടലിനെ കുറിച്ച് വാർത്തകളും അതുപോലെ തന്നെ അത് കേട്ടു എന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഉരുൾപൊട്ടുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടൽ, അതായത് സ്ഥിരമായിട്ട് ഉരുൾപൊട്ടൽ കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഉരുൾപൊട്ടിയതാണ് എന്ന്. അങ്ങനെ ന്യൂസിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉരുൾപൊട്ടുന്ന സമയത്ത് വലിയ ശബ്ദം ഉണ്ടാകുന്നു, പോയിന്റ് നമ്പർ വൺ, സൗണ്ട് ഉണ്ടാകുന്നു. ഭൂമി കുലുങ്ങുന്ന പോലെ സൗണ്ട് അല്ല ഉണ്ടാവാം, ഭൂമി കുലുങ്ങുന്നത് വേറെ സൗണ്ടാണ്. അതല്ല, ഭൂമി കുലുമ്പോൾ പല സ്ഥലത്ത് പല കുലുക്കം പല രീതിയിലാണ്, അപ്പോൾ ഭൂമി കുലുങ്ങുന്ന സൗണ്ട് വേറെ രീതിയിലാണ്. അപ്പോൾ ഉരുൾപൊട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം, ഡും എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാകും, ഉറപ്പായാലും. അപ്പോൾ സൗണ്ട് ഉണ്ട്. അപ്പോൾ മർദ്ദം മൂലം, ഇവർ പറഞ്ഞു മർദ്ദം മൂലം മല പൊട്ടിത്തെറിച്ചതാവാം, അല്ലെങ്കിൽ മല ഇടിഞ്ഞു വീഴുമ്പോഴുള്ള സൗണ്ടാവാം, അങ്ങനൊരു സൗണ്ടല്ല അത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞതാണ്. സോ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ആ ബേസിക് കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രത്തിന് പോലും ഉത്തരം കിട്ടാത്തൊരു സംഗതിയാണിത്. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ അത്. അല്ലാതെ ഇത് നിസ്സാര ഒരു സംഗതിയായിട്ടോ ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് എടുക്കരുത് ഇത്. കാരണം ഇത് കണ്ടുപിടിച്ചാൽ, ഈ ഒരു ഇങ്ങനെയാണ് ഉരുൾപൊട്ടുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്കായാലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് നിങ്ങൾ ക്ലൗഡ് ബ്രസ്റ്റ് എന്ന വീഡിയോ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ മേഘ വിസ്ഫോടനം എന്ന് പറയും. അപ്പോൾ അതായത് ക്ലൗഡ് പൊട്ടിത്തെറിക്കുക എന്നതാണ് സംഭവം. അപ്പോൾ ക്ലൗഡ് ബ്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് മേഘ വിസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം ഇങ്ങനെ തിക്കായിട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ മേഘം എവിടെയെങ്കിലും വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാ മേഘം കൂടി ഒരുമിച്ച് പെയ്യാം. അതിനാണ് ഈ മേഘ വിസ്ഫോടനം എന്ന് പറയുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം. ആ വീഡിയോ താഴെയുണ്ട്, ഇത് കണ്ടോക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഡാം പോലെ ഒരു തുറസായ പ്രദേശത്ത് മേഘം താഴേക്ക് വീഴുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മേഘം താഴേക്ക്, അതായത് മേഘം തനിയെ വെള്ളമായിട്ട് രൂപാന്തരപ്പെട്ട് ഒറ്റയടിക്ക് മഴയായിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ വീഴണം അല്ലേ. അല്ലേ, അത് പുക പോലെ ഇങ്ങനെ വീഴുന്നുണ്ടായിരിക്കും. ഇതിനെ മേഘ വിസ്ഫോടനം എന്ന് പറയും. ഇതുപോലെ ചെറു ചെറു മേഘങ്ങൾ ഒറ്റയടിക്ക് പൊട്ടി താഴേക്ക് മഴയായിട്ട് പെയ്യും. അതായത് മഴ പോലെയാണ് പെയ്യുക. മേഘ വിസ്ഫോടനം ഒരിക്കലും ഒരുപാട് വെള്ളമായിട്ട് വീഴില്ല, മഴ പോലെ പെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിനെ ഈ പറയുന്ന മേഘ വിസ്ഫോടനം എന്ന് പറയും. ഇതുപോലെ കുട്ടി കുട്ടി മേഘങ്ങൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയിട്ട് വീഴും, മഴയായിട്ട് പെയ്യും. അപ്പോൾ അളവിൽ കൂടുതൽ മഴ പെയ്യും. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് മഴ, ചിലപ്പോൾ ഒരു മണിക്കൂർ നേരം മഴ പെയ്തുള്ളെങ്കിലും സാധാരണ 4-5 മണിക്കൂർ നിന്ന് മഴ പെയ്യുന്ന അത്രയും വെള്ളം ഒരുമിച്ച് വരും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ അപ്പോൾ വയനാട് പോലുള്ള സ്ഥലത്ത് സംഭവിച്ചത് ഉരുൾപൊട്ടലാണ്, ഈ പറയുന്ന മേഘ വിസ്ഫോടനമല്ല. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉരുൾപൊട്ടൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഉരുൾപൊട്ടുന്ന സമയത്ത് ശബ്ദം ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഈ ഉരുൾപൊട്ടിയ സമയത്ത്, അതായത് നിങ്ങൾ ന്യൂസിലെല്ലാം വാച്ച് ചെയ്ത് നോക്ക്, ഉരുൾപൊട്ടി ആദ്യത്തെ ഉരുൾപൊട്ടിന് ശേഷം പിന്നെ പ്രളയമായിരുന്നു എന്ന് പറഞ്ഞാൽ ജലപ്രളയം ഇങ്ങനെ ഒഴുകി വരികയാണ്. പിന്നെ അടുത്തൊരു മലയിലും ഉരുൾപൊട്ടി, അവിടെ നിന്നും ജലപ്രളയം വന്നു. അങ്ങനെ ഒരു 19 കിലോമീറ്ററോളം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ലോജിക്ക് പരമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒരു മല പൊട്ടിത്തെറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 2-3 മലകൾ ഇങ്ങനെ ഉരുൾപൊട്ടുന്ന സമയത്ത് ഇത്രയധികം ജലം മലകളുള്ളിൽ എവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ഉരുൾപൊട്ടുന്ന എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്, അതായത് ശ്രദ്ധിച്ച് കേട്ടോ, അതായത് ആകാശത്ത് മൂടൽമഞ്ഞായിരിക്കും, കംപ്ലീറ്റ് മൂടലായിരിക്കും ആ സമയത്ത്. കാരണം മുകളിൽ നിന്ന് താഴെ നിന്നൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ പേര് കമൻറ്റ് ചെയ്യും വന്നിട്ട്, അല്ല അതെന്തുകൊണ്ട് അങ്ങനെ കാണുന്ന സമയത്ത് ഇതൊന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൂടാ എന്ന് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഈവൻ വിമാനത്തിൽ പോയാൽ പോലും പറ്റത്തില്ല. കാരണം അവിടെ കംപ്ലീറ്റ് മൂടൽമഞ്ഞായിരിക്കും. ഈ മൂടൽമഞ്ഞിൻ്റെ ഉള്ളിൽ പ്ലെയിൻ പോകാത്തതുകൊണ്ട് വഴി തിരിച്ചു വിടും, അതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയില്ല. പ്രകൃതിയിലെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ആകാശത്ത് ഒരു തളിക പോലെ, അതായത് ശരിക്കും പറഞ്ഞാൽ മേഘ വിസ്ഫോടനം ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ കാണിച്ചെന്നു, ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ താഴേക്ക് വീഴുന്നതാണ്, മഴ പോലെ പെയ്യുന്നതാണ് മേഘ വിസ്ഫോടനം. പക്ഷേ ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഈ ആകാശത്ത് കാറ്റ് മൂലം മർദ്ദം മൂലം, ആകാശത്ത് മർദ്ദം മൂലം ഈ മേഘങ്ങളെല്ലാം വെള്ളമായിട്ട് നിൽക്കും. തനി ശരിക്കും ഒരു ഒരു വലിയൊരു പാത്രം, പാത്രം ഇവിടെ ഇല്ല,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് തളികയാണെന്ന് ചോദിച്ചോ, ഒരു തളിക, ആ തളികയിൽ വെള്ളം എങ്ങനെയാണ് നിൽക്കുക? അത്രയും വെള്ളം നിൽക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാര വെള്ളമല്ല, ഒരു ഡാമിലൊക്കെ കെട്ടി നിൽക്കുന്നത് പോലെ രണ്ട് മൂന്ന് നഗരങ്ങൾ, ഒരു ഗ്രാമങ്ങൾ മുക്കാൻ മാത്രം, മുക്കിക്കളയാൻ മാത്രം വലിപ്പമുള്ള വലിയ വെള്ളമാണ് ആകാശം നിൽക്കുക കേട്ടോ. അത് കാണാൻ പറ്റില്ല, മൂടൽമഞ്ഞിലായിരിക്കും ആ സമയത്ത്, മൂടൽമഞ്ഞായിരിക്കും. അങ്ങനെ വെള്ളം ഇങ്ങനെ വിഴാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിങ്ങനെ ആകാശത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിങ്ങനെ ആകാശത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ആകാശത്തോടെ പോകുന്ന സമയത്ത് ഈ സാധനം എവിടെയെങ്കിലും ഒരു മലയിൽ വന്നിട്ട് തട്ടിയാൽ, അതായത് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, ഇതൊരു കാറ്റ് പോലെ ചിലപ്പോൾ റൗണ്ട് ഇത് മൂവ് പോകുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഒന്നുമില്ല എന്നൊക്കെ മണ്ടത്തരാന്നൊക്കെ പറയും. അപ്പോൾ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് മീനുകൾ, ജീവനോടെ മീനുകൾ താഴേക്ക് പെയ്തു വന്നു. ആ മീനുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നൊക്കെ, മീനുകൾ 50-100 കിലോമീറ്റർ അകലെ കടലിൽ നിന്നും അല്ലെങ്കിൽ ഇന്ന കാലിൽ നിന്നും വന്നതാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100 കിലോമീറ്റർ അകലെ എന്നൊക്കെ ഒരു മേഘത്തിലൂടെ മീനുകൾ വരുമ്പോൾ, ഒന്നല്ലെങ്കിൽ മീനുകൾ എന്ത് സംഭവിക്കും, വടിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഐസിലിങ്ങനെ ജാമായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ തണുപ്പാണല്ലോ മേഘം എന്ന് പറയുന്നത്, അപ്പോൾ ഐസിലിങ്ങനെ ജാമായിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ സാധനം വയ്യാണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് മീനുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചൂണ്ടയിൽ മീൻ പിടിച്ച് കയറ്റുമ്പോൾ ആ എനർജി, ഒരു മീനിൻ്റെ എനർജി എത്രത്തോളം ഉണ്ടാവും, അതുപോലെയാണ് മീൻ കിടന്ന് പെടയുന്നത്. വയ്യാതായ മീനല്ല താഴേക്ക് വീഴുന്നത്, മനസ്സിലാക്കണം, ജീവനോടെ. അപ്പോൾ ജീവനോടെ മീനുകൾ, പിടയുന്ന മീനുകൾ താഴേക്ക് വീണമെങ്കിൽ വെള്ളം ഉണ്ടായിരിക്കണം, ഐസ് ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ മഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഈ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് മീൻ നിന്നിട്ട് കാര്യമില്ല, അവിടെ ഒരു തളിക പോലെ ഒരു ഉട കമഴ്ത്തി വെച്ചിട്ട് വെള്ളം മലർത്തിച്ച് വെള്ളം ഒഴിക്കില്ലേ, അതുപോലെ വെള്ളം നിന്നാൽ മാത്രമാണ് മീനുകൾ അതിനുള്ളിൽ ജീവനോടെ ഹൈ എനർജറ്റിക് ആയിട്ട് താഴേക്ക് വീഴുമ്പോൾ എനർജറ്റിക് ആയിട്ട് പെടയെന്ന് കാണാൻ പറ്റുള്ളൂ. മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആകാശത്ത് തളിക പോലെ, വലിയൊരു കുടത്തിൽ വെള്ളം വെച്ചതുപോലെ, ഒരു തളികയിൽ വെള്ളം വെച്ചതുപോലെ, പാത്രത്തിൽ വെള്ളം വെച്ചതുപോലെ, ഒരു പൂണിയിൽ വെള്ളം വെച്ചതുപോലെ വെള്ളം ജലം ഉണ്ടായിരിക്കും. ഈ ജലത്തിനുള്ളിലാണ് മീനുകൾ ജീവനോടെ ഉണ്ടാവുക. ഇത് മഴ പെയ്യുമ്പോൾ താഴേക്ക് വീഴുന്നു, ഇതാണ് നേരത്തെ കണ്ട വീഡിയോ. അതുപോലെ വീഴുന്ന സമയത്ത് അത് കുറച്ച് വെള്ളമാണ്, അത് വീഴുന്ന സമയത്ത് മീനുകൾ ജീവനോടെ പിടയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഇതുപോലെ തളിക പോലെ ഒരു 2-3 ഗ്രാമങ്ങൾ മുക്കാൻ മാത്രം വലിപ്പമുള്ള ഈ ജലം ഇങ്ങനെ ആകാശത്തോടെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞത് ഇത് കാണാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം എന്താ, ആ സമയത്ത് മൊത്തം മൂടൽമഞ്ഞുകളായിരിക്കും. അത് മാത്രമല്ല മുകളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സാറ്റലൈറ്റ് ഇല്ലേ, സാറ്റലൈറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു ടെക്നോളജി ഇങ്ങനെ സംഭവമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ, ശാസ്ത്രത്തിന് അറിഞ്ഞാലല്ലേ ഇത് വെച്ച് ഗവേഷണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിമാനത്തിൽ പോലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ മൂടൽമഞ്ഞായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് പോവുക, ഇത് ഹൈഡ്രാറ്റിന് പോകുന്നുണ്ടായിരിക്കും. ഇത് എവിടെയെങ്കിലും പോകും, അതായത് മല നിൽക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മലയിൽ പോലും ഇത് ടച്ചാവും, ഇതിൻ്റെ അടിഭാഗം ടച്ചാവും. ഈ വെള്ളത്തിൻ്റെ അടിഭാഗം ടച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം, എത്ര വെള്ളം, ഒരു 2-3 ഗ്രാമങ്ങൾ മുക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു തളിക പോലെ ആകാശത്ത്, വലിയൊരു തളിക പോലെ നിൽക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് മലയുടെ മുകളിലേക്ക് വലിയ ശക്തമായിട്ട് പെട്ടെന്നറിഞ്ഞ് വീഴും. ആ വീഴുന്ന ശബ്ദമാണ് ഉരുൾപൊട്ടലായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. ക്ലിയറായോ? ഇപ്പോൾ ശബ്ദം, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ശബ്ദമുണ്ടാവോ? ഞാൻ അതിനും ഒരു ലോജിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഗ്യാസ് നിങ്ങൾ വീട്ടിൽ കത്തിക്കുന്ന ആളാണല്ലോ, സാധാരണ ഗ്യാസ് നിങ്ങൾ ഓണാക്കുന്നു, ടാനർ കത്തിക്കുന്നു, അപ്പോൾ ചെറിയൊരു പടക്കം വിടുന്ന ചെറിയൊരു ശബ്ദം ഉണ്ടാവും, ഒട്ടും ഒരു ശബ്ദം ഉണ്ടാവും അല്ലേ. അതേ ഗ്യാസ് കുറച്ചും കൂടിയും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ കത്തിച്ച് വയ്ക്കുക, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതായത് ഗ്യാസ് തുറന്നിട്ടിട്ട് ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കത്തിച്ച് വയ്ക്കുക, പെട്ടെന്നോട്ട് പൊട്ടും. അപ്പോൾ സൗണ്ടിൻ്റെ വോളിയം കുറച്ച് കൂടുതലായിരിക്കും. ഇനി ഗ്യാസ് നിങ്ങൾ കുറച്ച് തുറന്നിട്ട് ഇരിക്കുക അകത്ത്, അപ്പോൾ ഗ്യാസ് താഴേക്ക് ഇനി ഭൂമിക്ക് താഴേക്ക് വീഴും അല്ലേ. എന്നിട്ട് ജലൻ്റെ അപ്പുറത്തിട്ട് ഇട്ടോക്കി തീട്ട് വയ്ക്കുക, പെട്ടെന്നോട്ട് പൊട്ടും, അതായത് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടും. അതായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതല്ല, ഗ്യാസ് കത്തുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും, ടാന്നാണ് പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ടാവും. അത് എത്രത്തോളം കുറവ് ഗ്യാസ് കത്തുന്നു അത്രത്തോളം സൗണ്ട് കുറയും, കൂടുതൽ കത്തുന്നതനുസരിച്ചിട്ട് സൗണ്ട് കൂടും. ക്ലിയറായോ? ഇപ്പോൾ ഇതുപോലെ ഉരുൾപൊട്ടുക എന്ന് പറയുന്നത് ഈ സൗണ്ട് കേൾക്കുന്നത് ഇത്രയും ജലം, ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ജലം എവിടെ, ഈ മലയുടെ മുകളിൽ ടച്ച് ആവുന്നു. ഇപ്പോൾ ഇങ്ങനെ മല നിൽക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേതെങ്കിലും മലയിൽ വന്നിട്ട് ഇത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂവിങ്ങിൽ മിസ്റ്റേക്ക് വരും, തട്ടും. ആ തട്ടും സമയത്ത് ഈ ഇത്രയും ടൺ കണക്കിന് ജലം നേരെ ആകാശത്ത് നിന്ന് നേരെ ഈ മലയുടെ മെണ്ടയ്ക്ക് വീഴും. ഈ മെണ്ടയ്ക്ക് വീഴുന്ന ഈ മലയുടെ മുകളിൽ വീഴുന്ന ഈ പവർ ഉണ്ടല്ലോ, ഈ പവറാണ് മൊത്തം ഈ ചെളിയും കല്ലും മണ്ണൊക്കെ കൂടി തലകുത്തി താഴേക്ക് വരുന്നത്. അതാണ് പ്രളയമായിട്ട് മാറുന്നത്. ആ ജലം, അതായത് അത്രയും ജലം അവിടെ തനിയെ അവിടെ തന്നെ വന്ന് വീഴും. അതുപോലെ ഒന്നല്ല 2-3 തളിക പോലെ ജലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ അത് എവിടെയൊക്കെയാണ് തന്ന് മുട്ടുന്നത്, ആ സ്ഥലത്ത് ഇത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്.
ഇത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ കേരളത്തിന് ഇതിനറിയിപ്പ് കൊടുത്തു, കേന്ദ്രത്തിന് അറിയിപ്പ് കൊടുത്തു, ഇങ്ങനെ സംവിധാനം, ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ പോലെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അമിത്ഷാ അറിയിപ്പ് കൊടുത്തു, ന്യൂസ് ഒന്നുമില്ല. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൂവിങ് ഇതിൻ്റെ പാത്ത് ഓരോ വർഷങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ വർഷവും വരുന്നുണ്ട്, അപ്പോൾ ഈ വർഷം കുറച്ച് സ്ട്രോങ് ആയിട്ട് വരും, അടുത്ത കൊല്ലം കൂടി കുറച്ചും കൂടി സ്ട്രോങ് ആകും, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കൊല്ലവും ഇത് ഏത് പാത്തിലൂടെ പോകുന്നതെന്ന് കറക്റ്റ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മെത്തേഡ്, ഇതിങ്ങനെയാണ് ഈ സംഭവം എന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ ഈ ടെക്നോളജി ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എന്നാണോ മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് മാത്രമേ ഇതിനെ നിർവീര്യമാക്കാൻ പറ്റുള്ളൂ. സോ ലോജിക്ക് മനസ്സിലായല്ലോ. ഉരുൾപൊട്ടുക എന്ന് പറയുന്നത് തളിക രൂപത്തിൽ ആകാശത്ത് വലിയ രീതിയിൽ വെള്ളം ചിലപ്പോൾ കൊടുങ്കാറ്റൊക്കെ കാണുന്ന സമയത്ത് കടലിൽ നിന്ന് വെള്ളം നേരെ മുകളിലേക്ക് വലിച്ചെടുക്കും, എന്നിട്ട് ഈ തളിക പോലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടാവും, അതിനുള്ളിലൂടെ മീനുകൾ കയറിപ്പോവും. അങ്ങനെയാണ് മീനുകൾ ആകാശത്തുന്നത്, ആ ആകാശത്തുള്ള മീനുകളാണ് താഴേക്ക് വിടുന്നത്. അപ്പോൾ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് തളിക രൂപത്തിൽ. അത് ബ്രേക്ക് ആകുമ്പോഴാണ് ഇത് ഈ മൊത്തം വെള്ളം താഴേക്ക് വന്നിട്ട് ഭൂമിയുടെ മുകളിൽ വരുന്നത്. ക്ലൗഡ് ബ്രസ്റ്റിംഗ് അല്ല അത്, മേഘവിസ്ഫോടനം അല്ല അത. ഓക്കെ, മേഘവിസ്ഫോടനം കുറേ ഏരിയയിൽ വന്ന് പെയ്യും എല്ലാ മേഘങ്ങളും, പക്ഷേ ഇതങ്ങനെയല്ല, ഒരു സ്ഥലത്ത് തന്നെ പെയ്യും. അതുപോലെ രണ്ട് മൂന്ന് തളികകൾ ഇങ്ങനെ പോകുന്നുണ്ട്, ആ തളിക പോയിട്ട് തട്ടുന്നു വീഴുന്നു. സങ്കല്പിച്ച് നോക്ക്, ഇതാണ് ഈ പറയുന്ന ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഈ സാധനം മലയുടെ ഉള്ളിലുള്ള ജലം ഒന്ന് പുറത്തേക്ക് വരുന്നാൽ അത്രയും ജലമൊന്നും മലയ്ക്കകത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്ക്, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു പ്രളയം തന്നെ ഉണ്ടാകും, ഒന്ന് രണ്ട് നാടുകളൊക്കെ ഒലിച്ചു പോകുന്ന രീതിയിൽ അത്രയും വലിയ ജലമൊന്നും ഒരു കാരണവശാലും ഒരു മലയുടെ മുകളിൽ ഉണ്ടാവില്ല. ചൈനയിൽ നിന്നൊക്കെ മലയിടിയുന്ന നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി, മലയിടിഞ്ഞാൽ ഇനി വെള്ളമുണ്ടെങ്കിൽ കൂടി മലയിടിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ അത് പോവുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കും. ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്, ഇത് ജലവും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് പ്രളയം പോലെ ആവുന്നത്. ഒരിക്കലും മലയുടെ അകത്ത് ഇത്രയും ജലം ശേഖരിച്ചിരിക്കാൻ പറ്റില്ല, ലോകത്ത് അങ്ങനെ ഒരു മലയുമില്ല. ഇനി മലയുണ്ട്, കർണാടകയിൽ പോയാൽ കാണാം, സെൻറ്ററിൽ കുഴിച്ചിട്ട് മല ഒരു ഈ കല്ലെടുത്തിട്ട്, അതായത് ഇരുമ്പ് എടുത്തിട്ടുള്ള മലകളുണ്ടാവും, അത് അതുപോലെ തന്നെ മൂടി വയ്ക്കണ നിയമമുണ്ട് മലകൾ. അപ്പോൾ ഇരുമ്പെടുത്തതിന് ശേഷം ആ കുഴി ഉണ്ടാവും, അതിനുള്ളിലൊക്കെ മലയിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് കുഴിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന മലയുടെ ഉള്ളിൽ നിന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഏത് മർദ്ദം മൂലം പൊട്ടിയാലും മണ്ണ് മാത്രമാണെങ്കിൽ മണ്ണ് മാത്രം വരുള്ളൂ, ഇനി അതിനുള്ളിൽ അത്രയും വലിയ ജലം ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ലോജിക്ക് ചിന്തിച്ച് നോക്കി ഞാൻ പറയുന്നത് കറക്റ്റാണോ അല്ലയാണോ. ഓക്കെ, ഇനി ഇതിന് സൊല്യൂഷൻ എന്താണെന്നും പറഞ്ഞുതരാം. ഇതാദ്യം മനസ്സിലാക്കണം, ഓക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഓരോ വർഷം ഇത് വരുന്ന പാത്ത് ഉണ്ട്, ഇതിൻ്റെ റൂട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കർണാടക. ഇനി പറഞ്ഞുതരാം, ഇനി അടുത്ത എവിടെ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ പറയും മിത്രന് ഇത് അറിയാമായിരുന്നെങ്കിൽ പറയാമായിരുന്നില്ലേന്ന്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വൈറസ് വരും എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ്, മനസ്സിലായോ? വൈറസ് വരുന്ന അടുപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ തന്നെയാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണാം, അതിൻ്റെ താഴെ രണ്ട് ലിങ്കും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ വൈറസ് വന്ന് ഒരു മാസം മുമ്പ് വാണി ഞാൻ വന്നിട്ടുണ്ട്. വൈറസ് മാത്രമല്ല, ചൈനയുടെ റോക്കറ്റ് എവിടെ വീഴുന്ന ലോകം മുഴുവൻ ഇങ്ങനെ മാനം നോക്കിയിരുന്നപ്പോൾ അതെവിടെ വീഴാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാത്ത് മനസ്സിലാക്കി. ഇനി സംഭവിക്കാൻ പോകുന്നു പറഞ്ഞുതരാം. ഇനി നീലഗിരി, അതുപോലെ തന്നെ ഊട്ടി, കൊടൈക്കനാൽ ആ ഭാഗത്തേക്കാണ് ഈ എനർജി പോകുന്നത്. ഇനി അവിടെയാണ് സംഭവിക്കുക, കർണാടക ബോർഡറിലുണ്ടാവും. കർണാടക ബോർഡറിലുണ്ടാവും എന്ന് പറയാൻ കാരണം, അത് കർണാടക ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരിക എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ കൊല്ലം പറഞ്ഞാണ് നമ്മൾ കർണാടക ബേസ് ആ ബോർഡറുമായി ബന്ധപ്പെട്ടാണ് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ബോർഡറുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ വയനാട് പോലുള്ള സ്ഥലത്ത് വന്നത്. ഓക്കെ, ഇനി ഇത് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ, നീലഗിരി പോലുള്ള സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി അവിടെയാണ് സംഭവിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ആദ്യം ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കി അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ? അതിനുശേഷം സാറ്റലൈറ്റ് വഴി, ബലൂൺ സാറ്റലൈറ്റ് വഴി ഇതിനെ ട്രാക്ക് ചെയ്യണം. അതായത് ഈ മേഘത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും, അതായത് മേഘവിസ്ഫോടനം നടത്തുന്ന മേഘം മറ്റൊരു ടൈപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലൗഡ് ബ്രസ്റ്റ് എന്ന് പറയുന്ന ഈ വിസ്ഫോടനം ക്ലൗഡ് ബ്രസ്റ്റ്, അത് ആ മേഘത്തിന് കട്ടി കുറവായിരിക്കും. ഈ പറയുന്ന പോലെയല്ല, കട്ടി കുറച്ച് കുറവായിരിക്കും, നല്ല കട്ടി കൂടുതലുള്ള മേഘങ്ങളുണ്ടാവും. അതാണ് എന്തായിട്ട് മാറുന്നത്? ഈ പറയുന്ന ഉരുൾപൊട്ടലായിട്ട് മാറുന്നത്. ഈ മേഘത്തിനെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യണം, അതായത് മനസ്സിലാക്കണം ഇത് ഏത് റൂട്ടിലാണ് പോകുന്നത്. എന്നിട്ട് ആ റൂട്ടിൽ പോയിട്ട് ആ ടൈം നമുക്കറിയാലോ ഈ പീരീഡിലാണ് ഇത് സംഭവിക്കുന്നുള്ളത്, അവിടെ പോയിട്ട് നമ്മുടെ ദുബായിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പ്ലെയിനിൽ പോയിട്ടോ, സോ കുറച്ച് ക്യാഷ് ചിലവാണ്ടി വരും, പക്ഷേ പ്ലെയിനിൽ പോയിട്ടൊക്കെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഈ സാധനം പോകുമ്പോൾ ഈ മേഘം പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഫോസ്ഫറസോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ വെതറിട്ട് അതിനെ മഴയായിട്ട് അപ്പം തന്നെ പെയ്യുക എന്നല്ലാതെ വേറെ വഴിയില്ല. അതായത് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, അടുത്ത വർഷം അതിൻ്റെ പിന്നത്തെ വർഷം 2030 വരെ ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, മനസ്സിലായോ? 2026 വരെ പ്രശ്നമാണ്.
അതായത് 2030 31 30 വരെ ലോകം മുഴുവൻ ഇതുപോലുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ കണ്ടുവരും. ഇനി വരുന്ന ഭൂകമ്പം, സുനാമി, ഇനിയിപ്പോൾ ജപ്പാൻ പോലുള്ള സ്ഥലത്തൊക്കെ സുനാമി വരും. അതുപോലെ തന്നെ ഇനിയും കർണാടക, അതുപോലെ തന്നെ നീലഗിരി അല്ലെങ്കിൽ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ ഇനിയും പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഈ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിന് ആ മേഘങ്ങളെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം. ഇത് ഏത് ടൈപ്പ് ഓഫ് മേഘങ്ങളാണ് ഇതുപോലെ തളികയായിട്ട് മാറിയിട്ട് ഇത്രയധികം ജലമായിട്ട് മാറുന്നത് കണ്ടുപിടിച്ച് ആ മേഘം വരുന്ന സമയത്ത് അതിനെ നിർവീര്യമാക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിക്കണം. ഇത്ര ചെയ്യേണ്ടോ, വലിയ ചിലവൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് ചെയ്താൽ മാത്രം ഈ മേഘം വരുന്ന സമയത്ത് അതിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത്, അതായത് ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഫോസ്ഫറസോ എന്തെങ്കിലും കെമിക്കൽ വിതറിയിട്ട് അതിനെ അവിടെ തന്നെ പെയ്പ്പിച്ച് കളയാന്നുള്ളതാണ്ട് വേറെ വഴിയില്ല. പ്രകൃതിക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഐഡിയപരമായിട്ട് നമുക്ക് അതിനെ നിർവീര്യമാക്കി കളയുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. ഇതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. സോ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ ഞാൻ പറയാറില്ല, നമ്മുടെ വീഡിയോയിൽ അങ്ങനെ സംഭവമില്ല. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല. സോ ഇതാണ് സംഭവം. ഇത് പറയാൻ ഒരുപാട് ടൈം എടുത്തു, ഏകദേശം 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ ഒരു സാധാരണ ജനത്തിന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളത് പതിയെ മനസ്സിലാക്കും, ഇങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്, ഇതാണ് ഇതിൻ്റെ ബേസിക് സയൻസ്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയും. സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണരുത്, സ്പീഡ് കുറച്ചിട്ട് കാണാനേ പാടുള്ളൂ. എന്നാലാണ് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വിട്ടുതരാം. ബൈ.